CSIR ആണ് സെക്യൂരിറ്റി അസിസ്റ്റന്റ് ഉൾപ്പെടെ നിരവധി പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. അതുപോലെ തന്നെ ഫൈൻഡ് യുവർ ആൻസർ നടത്തുന്ന ഒരു പരിപാടിയെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരെ കോൾ ചെയ്ത് ചോദിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ മുഴുവൻ വിവരങ്ങളും നോക്കാം. CSIR ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 29 ഡിസംബർ മുതലാണ്. 29 ഡിസംബർ മുതൽ 10 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് 10 ഫെബ്രുവരി 2022 വരെ നിങ്ങൾക്ക് ഇതിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുകയാണ്. CSIR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് എയ്റോനോട്ടിക് പ്ലാൻസ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് ജോബാണ്, അതുപോലെ തന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരുപാട് വേക്കൻസികളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്, 23 വേക്കൻസികളിലേക്ക് ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനേകദേശം 177,000 മുകളിൽ സാലറി ലഭിക്കാവുന്ന പോസ്റ്റാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞുള്ളത് ഫെബ്രുവരി 10 അടുത്ത വർഷം ഫെബ്രുവരി 10 പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി വന്നിട്ടുള്ള പോസ്റ്റ് അതുപോലെ തന്നെ അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. ജനറലാണ് ഇവിടെയുള്ള കാറ്റഗറി, നിങ്ങൾ ഓർത്ത് വെക്കുക. ജനറലിന് 7 വേക്കൻസിയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് FNA ആണ്, അതിന് ഒരു വേക്കൻസിയാണ് പറഞ്ഞത്. തന്നെ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് SNP ആണ്, ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ 4 വേക്കൻസി, സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് 1 വേക്കൻസിയാണ്, റിസപ്ഷനിസ്റ്റ് 1 വേക്കൻസി, ടെക്നിക്കൽ ഓഫീസർ 1 വേക്കൻസി, ടെക്നിക്കൽ ഓഫീസർ ഗ്രേഡ് 1 4 വേക്കൻസി, അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ 1 വേക്കൻസി, അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറലിന് 28 വയസ്സാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SNP 28 വയസ്സ് വരെ, 18 മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ജൂനിയർ സ്റ്റെനോഗ്രാഫറിന് 27 വയസ്സ് വരെയും, അതുപോലെ സെക്യൂരിറ്റി അസിസ്റ്റന്റിന് 28 വയസ്സ് വരെയും, അതുപോലെ റിസപ്ഷനിസ്റ്റിന് 28 വയസ്സ് വരെയും, അതുപോലെ തന്നെ ലാബ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലുള്ളതിന് 40 വയസ്സ് വരെയും, അതുപോലെ എഗ്രോണമി ആൻഡ് എക്സ്റ്റൻഷന് 35 വയസ്സ് വരെയുമാണ് പറഞ്ഞിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് 35 വയസ്സ് വരെയും, മെഡിക്കൽ ഓഫീസർ വിഭാഗത്തിലേക്ക് 35 വയസ്സ് വരെയും, അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് TA ആണ്, അതിന് 28 വയസ്സ് വരെയും, സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് FNAക്ക് 28 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഇതിൻ്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. SC ST 5 വർഷത്തെയും OBC 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ജനറലിന് ഇത് +2 ആണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ല് പറഞ്ഞിട്ടുണ്ട്, 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി ടൈപ്പ് ചെയ്യാൻ പറ്റിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പിംഗ് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് FNAന്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 തന്നെയാണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞുള്ളത്, വിത്ത് അക്കൗണ്ടൻസി ആണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ഹിന്ദിയിലുമുള്ള ടൈപ്പിംഗ് സ്പീഡ് സെയിമാണ് പറഞ്ഞിട്ടുള്ളത്. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷും, അതുപോലെ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയും, ഇതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് SNP പറഞ്ഞിട്ടുള്ളത് +2 ആണ്. അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കില്ല് സെയിമാണ് പറഞ്ഞിട്ടുള്ളത്, 35 വേർഡ് പെർ മിനിറ്റ് ഇംഗ്ലീഷും, അതുപോലെ 30 വേർഡ് പെർ, അതില്ലെങ്കിൽ ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് കമ്പ്യൂട്ടറിൽ ഹിന്ദിയും ടൈപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കണം. സ്റ്റെനോഗ്രാഫറിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് +2 ആണ്. അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രാഫി പറഞ്ഞിട്ടുണ്ട്, അറ്റ് സ്പീഡ് ഓഫ് 18 വേർഡ് പെർ മിനിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. 80 മിനിറ്റ് പെർ സെക്കൻഡിൽ ഹിന്ദിയോ ഇംഗ്ലീഷോ ടൈപ്പ് ചെയ്യാൻ സാധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സെക്യൂരിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് EX SERVICEMAN ആണ് അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ആർമി ഓർ ഇക്വാലൻ്റ് അതർ പാരാമിലിറ്ററി ഫോഴ്സിൽ നിന്ന് 5 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുക. വർക്ക് ഓഫ് സെക്യൂരിറ്റി ഉള്ളവർക്കായിരിക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുക. റിസപ്ഷനിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടാവണം, അതുപോലെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നിക്കൽ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് BE BTech ബയോടെക്നോളജി ഓർ ഇക്വലൻ്റ് മിനിമം 50% മാർക്ക്, 55% മാർക്ക്, അതുപോലെ 5 ഇയർ എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ആസ് ലാബ് മാനേജർ, സൂപ്പർവൈസർ, സേഫ്റ്റി ഓഫീസർ, എക്യുപ്മെൻ്റ് മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ MSc ഉള്ളവർക്കും ബോട്ടണി ബയോ
ടെക്നോളജി, അതുപോലെ തന്നെ ബയോ കെമിസ്ട്രി, ലൈഫ് സയൻസ് ഓർ ഇക്വാലൻ്റ് ഉണ്ടെങ്കിൽ അതിലും 55% പറഞ്ഞിട്ടുള്ളത്. അതുപോലെ 5 ഇയർ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ ടെക്നിക്കൽ ഓഫീസർ ഗ്രേഡ് 1 ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞു എം എസ് സി ഇൻ അഗ്രോണമി ആണ്, അഗ്രികൾച്ചർ എക്കണോമിക്സ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, പിന്നെ സോയിൽ സയൻസ് ഓർ ഇക്വാലൻ്റ് വിത്ത് 50% മാർക്ക്, 2 എക്സ്പീരിയൻസും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇൻ ക്രോപ്പ് മാനേജ്മെൻറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മെഡിക്കൽ ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് എം ബി ബി എസ് വിത്ത് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് ലാസ്റ്റ് 3 ഇയർ ഫുൾ ടൈം ഡ്യൂറേഷൻ വിത്ത് 60% മാർക്കോടുകൂടി എക്സ്പീരിയൻസ് ഓഫ് 2 പറഞ്ഞിട്ടുണ്ട്. 2 എക്സ്പീരിയൻസും കൂടി ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷനായിട്ട് പറയുള്ളത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് ലാസ്റ്റ് 2 ഫുൾ ടൈം ഡ്യൂറേഷൻ കേസ് ഓഫ് ലാസ്റ്റ് അഡ്മിഷൻ ഇൻ ഡിപ്ലോമ കോഴ്സ് വിത്ത് മിനിമം 60% മാർക്കുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിഇ ബി ടെക് ഉള്ളവർക്ക് സിവിലിൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ സന്ദർശിച്ച് മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക.